ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 കറണ്ട് അഫയേഴ്സ് ആണ്. കാരണം ആദ്യഘട്ട എക്സാമിന്, അതായത് നമ്മുടെ കേരള പി എസ് സി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ആദ്യത്തെ ഘട്ട എക്സാമിന് ഫുൾ ചോദിച്ചത് 2020 ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഈ 100 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ 2020 മന്ത്ലി വൈസ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് ആദ്യത്തെ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2020 എയ്ഡ്സ് ദിനത്തിലെ, അതായത് ഡിസംബർ 1 പ്രമേയം എന്താണ്? 2020 എയ്ഡ്സ് ദിനം നമുക്കറിയാം, എല്ലാ വർഷവും ഡിസംബർ 1 അതിൻ്റെ പ്രമേയം ഗ്ലോബൽ സോളിഡാരിറ്റി ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നാണ്. ഗ്ലോബൽ സോളിഡാരിറ്റി ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ അധ്യക്ഷനായി നിമിതനായ വ്യക്തി ആര്? ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ അധ്യക്ഷനായി നിമിതനായ വ്യക്തി വി മുരളീധരനാണ്. വി മുരളീധരൻ. 2020 G20 സമ്മേളനത്തിന് വേദിയാകുന്ന രാഷ്ട്രം ഏത്? 2020 G20 സമ്മേളനത്തിന് വേദിയാകുന്ന രാഷ്ട്രം സൗദി അറേബ്യ. റിയാദിലാണ് എന്ത് 2020 G20 സമ്മേളനം നടന്നത്. 2021 ഏത് വർഷമായിട്ടാണ് UN ആചരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന ഏത് വർഷമായിട്ടാണ് 2021 ആചരിക്കുന്നത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് ആണ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. PSLV യുടെ 50th ദൗത്യം ഏത്? PSLV സി 48 ആണ് PSLV യുടെ 50th ദൗത്യം. 2019 അന്തരിച്ച ബാർകോഡിന്റെ ഉപജ്ഞാതാവ് ആര്? 2019 അന്തരിച്ച ബാർകോഡിന്റെ ഉപജ്ഞാതാവ് ജോർജ് ലോറർ ആണ്. ജോർജ് ലോറർ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ നാവികസേനാ മേധാവി, ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഞാനത് ഹുഇസ് ഹു എന്ന് പറഞ്ഞിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അന്ന് നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസർ ഒരുമിച്ച് പഠിക്കാവുന്നതാണ്. 2019-20 നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? 2019-20 നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. പ്രഥമ ഖേലോ ഇന്ത്യ സർവകലാശാല ഗെയിംസിന്റെ വേദി ഏത്? പ്രഥമ ഖേലോ ഇന്ത്യ സർവകലാശാല ഗെയിംസിന്റെ വേദി കാസർഗോഡാണ്. 2020 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ് കർമ്മയോധ ഗ്രന്ഥ്. കർമ്മയോധ ഗ്രന്ഥ് എന്താണ്? 2020 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ് കർമ്മയോധ ഗ്രന്ഥ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച കമ്മീഷനാണ് ഹേമ കമ്മീഷൻ. അപ്പൊ ഹേമ കമ്മീഷനാണ് സിനിമാ നടിമാരുടെ എല്ലാം, അതായത് സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ രൂപീകരിച്ച കമ്മീഷൻ. കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്നാണ്. ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡൽഹിയിലാണ്. അടുത്തത് ക്രോസ്വേഡ് ബുക്ക് പുരസ്കാരം 2020 ലഭിച്ചത് ആർക്ക്? മാധുരി വിജയനാണ്. മാധുരി വിജയുടെ ദി ഫാർ ഫീൽഡ് എന്ന പുസ്തകത്തിനാണ് 2020 ക്രോസ്വേഡ് ബുക്ക് പുരസ്കാരം ലഭിച്ചത്. ചെക്ക് ബുക്ക് എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആര്? വാസുദേവ് മൊഹിയാണ്. വാസുദേവ് മൊഹിയാണ് ചെക്ക് ബുക്ക് എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത്. 2020 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത മുഖ്യ അതിഥി ആര്? ജയർ ബൊൽസനാരോയാണ്. 2020 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത മുഖ്യ അതിഥി ജയർ ബൊൽസനാരോയാണ്. 2020 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളുടെ എണ്ണം 37. മഡഗാസ്കറിൽ റിയാന ടിയാനെ ചുഴലിക്കാറ്റ് മൂലം ദുരന്തം അനുഭവിക്കുന്നവർക്കായി ഇന്ത്യൻ നാവികസേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ വാനിര. ഓപ്പറേഷൻ വാനിര ഇന്ത്യൻ നാവികസേന നടത്തിയ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ്. മഡഗാസ്കറിൽ റിയാന ടിയാനെ ചുഴലിക്കാറ്റ് മൂലം ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ വാനിര രക്ഷാപ്രവർത്തനം നടത്തിയത്.
2020 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി ഏത്? അബുദാബിയാണ്. യുഎഇയിലെ അബുദാബിയിലാണ് 2020 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടി നടന്നത്. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിലെ ഓവറോൾ ചാമ്പ്യന്മാർ ആര്? കേരളമാണ്. 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ അത്ലറ്റിക്സിലെ ഓവറോൾ ചാമ്പ്യന്മാരായത് കേരളമാണ്. പ്രഥമ ATP കപ്പ് ടെന്നീസ് ടൂർണമെന്റ് 2020 ജേതാക്കൾ സെർബിയാണ്. പ്രഥമ ATP കപ്പ് ടെന്നീസ് ടൂർണമെന്റ് 2020 ജേതാക്കൾ സെർബിയ. ചെസ്സിൽ തുടർച്ചയായി 111 മത്സരങ്ങൾ വിജയിച്ച് റെക്കോർഡ് നേടിയ താരം നോർവേ താരമാണ് മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ വേൾഡ് ഗെയിംസ് അത്ലറ്റിക് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഹോക്കി താരമാണ് റാണി റാംപാല്. വേൾഡ് ഗെയിംസ് അത്ലറ്റിക് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ഹോക്കി താരം അല്ലെങ്കിൽ ഹോക്കി താരമാണ് റാണി റാംപാല്. 13-ാമത് കുട്ടികളുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2020 വേദി ഏത്? ധാക്കയാണ്. 13-ാമത് കുട്ടികളുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള 2020 വേദി ധാക്ക. കേരള സർക്കാർ പുറത്തിറക്കിയ ലഹരി വിരുദ്ധ മൊബൈൽ ആപ്ലിക്കേഷനാണ് യോധാവ്. കേരള സർക്കാർ പുറത്തിറക്കിയ ലഹരി വിരുദ്ധ മൊബൈൽ ആപ്ലിക്കേഷനാണ് യോധാവ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 പുരുഷ വിഭാഗ ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 വനിതാ വിഭാഗം ജേതാവ് സോഫിയ കെനിനും. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 പുരുഷ വിഭാഗം കിട്ടിയത് നൊവാക് ജോക്കോവിച്ചിനും ഓസ്ട്രേലിയൻ ഓപ്പൺ 2020 വനിതാ വിഭാഗം ജേതാവായത് സോഫിയ കെനിനുമാണ്. 2020 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടവും ജൈവ വൈവിധ്യവും എന്നാണ്. നമുക്കറിയാം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ആഘോഷിക്കുന്നത്. ഇത് തണ്ണീർത്തടവും ജൈവ വൈവിധ്യവും എന്നായിരുന്നു 2020 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. കോമൺവെൽത്തിൽ അംഗമാകുന്ന എത്രാമത്തെ രാജ്യമാണ് മാലിദ്വീപ്? 54-ാമത്തെ രാജ്യമാണ് കോമൺവെൽത്തിൽ അംഗമാകുന്ന മാലിദ്വീപ്. 2020 ലോക സുസ്ഥിര വികസന ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി. 2020 ലോക സുസ്ഥിര വികസന ഉച്ചകോടിയുടെ വേദിയായത് ന്യൂഡൽഹിയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആര്? ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഗുഡ്വിൽ അംബാസിഡർ സൗരവ് ഗാംഗുലിയാണ്. പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പ്രസിഡന്റായി നിയമിതനായത് ആര്? ദീപ മാലിക്കാണ്. പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? നിയമിതയായത് ദീപ മാലിക്കാണ്. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തി വിനോദ് ശുക്ല. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തി വിനോദ് ശുക്ലയാണ്. 2020 അന്തരിച്ച ക്യൂൺ ഓഫ് സസ്പെൻസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ മേരി ഹിഗ്ഗിൻസ് ക്ലാർക്കാണ്. മേരി ഹിഗ്ഗിൻസ് ക്ലാർക്കാണ് ക്യൂൺ ഓഫ് സസ്പെൻസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ക്ലാർക്ക് എന്ന് ഓർമ്മിക്കുക, 2020 അദ്ദേഹം അന്തരിച്ചത്. അമ്മന്നൂർ പുരസ്കാരം 2020 അർഹയായത് ശാന്ത ഗോഖലെയാണ്. ശാന്ത ഗോഖലയ്ക്കാണ് അമ്മന്നൂർ പുരസ്കാരം 2020 ലഭിച്ചത്. ലോക ഭൗതിക സ്വത്തവകാശ സൂചിക 2020 ഇന്ത്യയുടെ സ്ഥാനം 40. ലോക ഭൗതിക സ്വത്തവകാശ സൂചിക 2020 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 40. 2020 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 15-അംഗ രാമക്ഷേത്ര ട്രസ്റ്റ് തലവൻ കെ പരാശരനാണ്. കെ പരാശരനാണ് 2020 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 15-അംഗ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ തലവൻ. കുഷ്ഠരോഗ നിവാരണത്തിനുള്ള അന്താരാഷ്ട്ര ഗാന്ധി പുരസ്കാരം 2020 ജേതാവ് ഡോക്ടർ NS ധർമ്മശക്തുവാണ്. കുഷ്ഠരോഗ നിവാരണത്തിനുള്ള അന്താരാഷ്ട്ര ഗാന്ധി പുരസ്കാരം 2020 ജേതാവായത് ഡോക്ടർ NS ധർമ്മശക്തു. 2020 Under-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആര്? ബംഗ്ലാദേശാണ്. 2020 Under-19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ബംഗ്ലാദേശ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അക്വാൻകാഗ്വ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിക കാമ്യ കാർത്തികേയനാണ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അക്വാൻകാഗ്വ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിക കാമ്യ കാർത്തികേയനാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ കോച്ചുകൾക്കുള്ള ആജീവനാന്ത പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ പുല്ലേല ഗോപിചന്ദ് ആണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ കോച്ചുകൾക്കുള്ള ആജീവനാന്ത പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ പുല്ലേല ഗോപിചന്ദ് ആണ്. ബ്രിട്ടനിലെ നിലവിലെ ധനമന്ത്രി ആര്? ഇർഷി സുനാഗ് ആണ്. ഇർഷി സുനാഗ് ആണ് ബ്രിട്ടനിലെ നിലവിലെ ധനമന്ത്രി. മികച്ച വനിതാ
ഗംഭീരാധാരത്തിനുള്ള 2020 ലോറ സ്പോർട്സ് പുരസ്കാരം ലഭിച്ചത് സിമോൺ ബൈൽസിനാണ്. സിമോൺ ബൈൽസിനാണ് 2020 ലോറ സ്പോർട്സ് പുരസ്കാരം ലഭിച്ച വനിതാ താരം. പ്രഥമ ഖേലോ ഇന്ത്യ ശൈത്യകാല ഗെയിംസിന്റെ വേദി ലേ ആണ്, ലഡാക്കിലാണ് ലേ. 2020 ദേശീയ വനിതാ ഫുട്ബോൾ ലീഗ് ജേതാക്കൾ ഗോകുലം കേരള എഫ് സി ആണ്. 2020 ദേശീയ വനിതാ ഫുട്ബോൾ ലീഗ് ജേതാക്കൾ ഗോകുലം കേരള എഫ് സി. 2020 പാരാലിമ്പിക്സ് ഹൈജമ്പ് ഇനത്തിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച വ്യക്തി മാരിയപ്പൻ തങ്കവേലുവാണ്. 2020 പാരാലിമ്പിക്സ് ഹൈജമ്പ് ഇനത്തിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച വ്യക്തി മാരിയപ്പൻ തങ്കവേലു. മഡഗാസ്കർ ഡിയാനെ ചുഴലിക്കാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. ഇന്ത്യൻ നാവികസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ വാനില എന്നാണ്. വ്യോമ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കർഷകർക്കായി രാജ്യാന്തര വിപണി ലക്ഷ്യമിട്ട് 2020 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കൃഷി ഉഡാൻ. കൃഷി ഉഡാൻ. നെക്സ്റ്റ്, വാട്സപ്പിന് പകരം സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ജിംസ്. വാട്സപ്പിന് പകരമായിട്ട് സർക്കാർ ജീവനക്കാർക്കിടയിൽ കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ജിംസ്. 2020 പത്മശ്രീ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളി ഫുട്ബോളറാണ് IM വിജയൻ. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ. വിഷരഹിത പച്ചക്കറി സംസ്ഥാനം ഒട്ടാകെ ലഭ്യമാക്കുന്നതിനും പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിനുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജീവനി. വിഷരഹിത പച്ചക്കറി സംസ്ഥാനം ഒട്ടാകെ ലഭ്യമാക്കുന്നതിനും പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിനുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ജീവനി. കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം കടുവ. കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യത്തെ മൃഗം കടുവ. 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ബെൻ സ്റ്റോക്സ് ആണ്. 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലർ പ്ലെയർ ഓഫ് ദ ഇയർ കൗൺസിലിന്റെ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ബെൻ സ്റ്റോക്സ് ആണ്. 2020 ജൂലൈ ഏഷ്യൻ വികസന ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി നിർദ്ദേശിക്കപ്പെട്ട ഇന്ത്യക്കാരനാര്? അശോക് ലാവാസ് ആണ്. അശോക് ലാവാസ് ആണ് നിലവിലെ ഏഷ്യൻ വികസന ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? അരുൺ ജെയ്റ്റ്ലിയുടെ പേരിലാണ്. അരുൺ ജെയ്റ്റ്ലിയുടെ പേരിൽ. ബിരുദ പഠനം പൂർത്തിയാക്കുന്ന പെൺകുട്ടികൾക്ക് പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ബിരുദ പഠനം പൂർത്തിയാക്കുന്ന പെൺകുട്ടികൾക്ക് പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ COVID-19 ചികിത്സാ കേന്ദ്രമായ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെന്റർ സ്ഥാപിക്കുന്നത് എവിടെ? ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ COVID-19 ചികിത്സാ കേന്ദ്രമായ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെന്റർ സ്ഥാപിക്കുന്നത് ഡൽഹിയിലാണ്. 2020 കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി? ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, കൃതിക പാണ്ഡെയാണ്. 2020 കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി കൃതിക പാണ്ഡെ. 2020 June 18 മാസ്ക് ദിനമായി ആചരിച്ച സംസ്ഥാനം? 2020 June 18 മാസ്ക് ദിനമായി ആചരിച്ച സംസ്ഥാനം കർണാടക. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് 2020 September 8 പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് സാക്ഷരതാ നിരക്കിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ്. ഓക്കെ, 2020 ICC വനിതാ 2020 ലോകകപ്പ് നേടിയ ടീം ഓസ്ട്രേലിയ. ICC വനിതാ 2020 ലോകകപ്പ് നേടിയ ടീം ഓസ്ട്രേലിയ. പൊതുഗതാഗതം സൗജന്യമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ലക്സംബർഗ് ആണ്. പൊതുഗതാഗതം സൗജന്യമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ലക്സംബർഗ്. ലോക കല്യാൺ മാർഗ് ആരുടെ ആരോഗ്യ ഔദ്യോഗിക വസതിയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേതാണ് ലോക കല്യാൺ മാർഗ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി ഏത്? തേജസ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി തേജസ് ആണ്. കൊച്ചിയിൽ നിന്ന് ഏത് വിദേശ രാജ്യത്തേക്ക് പുതുതായി തുടങ്ങിയ വിമാന സർവീസ് ആണ് ആർക്കിയ? ആർക്കിയ എന്ന വിമാന സർവീസ് ഇസ്രായേലിലേക്ക് ആരംഭിച്ച പുതിയ സർവീസ് ആണ് കൊച്ചിയിൽ നിന്ന്. 2020 ശുചിത്വ സർവേയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ നഗരം ഏത്? ഇൻഡോർ ആണ്. 2020 ശുചിത്വ സർവേയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ നഗരം ഇൻഡോർ. 2020 ഖേൽരത്ന പുരസ്കാരത്തിന് അർഹയായ മണിക ബത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 2020 ഖേൽരത്ന പുരസ്കാരത്തിന് അർഹയായ മണിക ബത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
ടേബിൾ ടെന്നീസ്. 2020 ഓഗസ്റ്റിൽ ആരംഭിച്ച കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനൽ ഏത്? സഭ ടി വി ആണ്. 2020 ഓഗസ്റ്റിൽ ആരംഭിച്ച കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനൽ സഭ ടി വി. 2020 ഓഗസ്റ്റിൽ അന്തരിച്ച പണ്ഡിറ്റ് ജസ്രാജ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സംഗീതത്തിലാണ്. 2020 ഓഗസ്റ്റിൽ അന്തരിച്ച പണ്ഡിറ്റ് ജസ്രാജ് ഏത് മേഖലയിൽ പ്രശസ്തൻ? സംഗീതത്തിൽ. 2020 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ശാസ്ത്രരംഗത്തെ സ്ത്രീകൾ എന്നാണ്. 2020 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം ശാസ്ത്രരംഗത്തെ സ്ത്രീകൾ. 2019-20 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? 2019-20 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. ആദ്യ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത ടൂറിസ്റ്റ് കേന്ദ്രം കുമരകമാണ്. രാജ്യത്ത് ആദ്യമായി ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസ് നിലവിൽ വന്ന നഗരം ഹൈദരാബാദ്. വാട്സപ്പ് ഇന്ത്യയിൽ 2020 ആരംഭിച്ച ബ്രാൻഡ് ക്യാമ്പയിൻ ഏത്? ഇറ്റ്സ് ബിറ്റ്വീൻ യു. 2020-21 ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എത്രാമത്തെ സീസൺ മത്സരമാണ് നടക്കുന്നത്? 7-ാമത്തെ മത്സരമാണ്. 2020-21 ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എത്രാമത്തെ സീസൺ മത്സരമാണ് നടക്കുന്നത്? 7-ാമത്തെ. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും നീളമേറിയ ചരക്ക് ട്രെയിനായ ശേഷനാഗിന്റെ നീളം എത്ര? 2.8 കിലോമീറ്റർ ആണ്. 2.8 കിലോമീറ്റർ. ചില്ലറ വായ്പകൾ വിതരണം ചെയ്യുന്നതിനായി 2020 ജൂലൈയിൽ എസ് ബാങ്ക് ആരംഭിച്ച പദ്ധതിയാണ് ലോൺ ഇൻ സെക്കൻഡ്. ലോകത്തിലെ ആദ്യത്തെ ഓൺലൈൻ BSc ബിരുദം നടപ്പിലാക്കിയത് ഐ ഐ ടി മദ്രാസ് ആണ് ലോകത്തിലെ ആദ്യ ഓൺലൈൻ BSc ബിരുദം നടപ്പിലാക്കിയത്. വായ്പ കൊടുക്കലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച ബാങ്ക് ഓഫ് ബറോഡയാണ്. ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് ജാതിയില്ല എന്ന വിളംബരത്തിന് 100-ാം വാർഷിക സ്മരണയ്ക്കായി കേരള സാംസ്കാരിക വകുപ്പ് പ്രതിമ സ്ഥാപിച്ചത് എവിടെ? ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് ജാതിയില്ല എന്ന വിളംബരത്തിന്റെ 100-ാം വാർഷിക സ്മരണയ്ക്കായി കേരള സാംസ്കാരിക വകുപ്പ് പ്രതിമ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ട് 2020 പ്രകാരം ഹാപ്പി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഹാപ്പി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മിസോറാമാണ്. സ്ത്രീകളുടെ കൂട്ടായ്മകൾക്ക് ലോൺ നൽകാനായി മുഖ്യമന്ത്രി മഹിളാ ഉത്കർഷ യോജന ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത്. സേവനം മെച്ചപ്പെടുത്താനായി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയവയെ പ്രാദേശിക ഭാഷകളായി ഉൾപ്പെടുത്തിയ ഇ കൊമേഴ്സ് സ്ഥാപനം ആമസോണാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ വുമൺ ട്രേഡ് സെന്റർ സ്ഥാപിതമാകുന്നത് കേരളത്തിലാണ്. പ്രൊജക്ട് ചീറ്റ ഏത് സേനയുമായി ബന്ധപ്പെട്ടതാണ്? പ്രൊജക്ട് ചീറ്റ ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട മിഷനാണ്. കേന്ദ്ര സർക്കാരിന്റെ നഗരവികസന പദ്ധതിയായ MRT അതായത് അമൃതിന്റെ ടോപ്പ് പെർഫോമറായ സംസ്ഥാനം ഒഡീഷയാണ്. അമൃത് പദ്ധതി പ്രകാരമാണ് നഗരവികസനം നടത്തുന്നത്. ഇതിന്റെ ടോപ്പ് പെർഫോമറായ സംസ്ഥാനം ഒഡീഷയാണ്. കേന്ദ്ര ജല കമ്മീഷനുമായി ചേർന്ന് വെള്ളപ്പൊക്ക സാധ്യത മുൻകൂട്ടി അറിയാനുള്ള പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുന്നത് ഗൂഗിളാണ്. കേരളത്തിലെ പ്രഥമ ധ്രുവ പഠന കേന്ദ്രം ആരംഭിക്കുന്ന സർവകലാശാല കുസാറ്റാണ്. രണ്ടായിരത്തി ഇരുപതിൽ പുറത്തു വന്ന ഇന്ത്യൻ രജിസ്ട്രാർ ജനറൽ ഇന്ത്യ 2018 കണക്കു പ്രകാരം ഇന്ത്യയിൽ ശിശുമരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം നാഗാലാൻഡാണ്. മാർച്ച് മുതൽ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കാൻ തീരുമാനിച്ച ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ല. ഇന്ത്യയുടെ ആദ്യത്തെ വേസ്റ്റ് ക്ലിനിക് ആരംഭിച്ചത് ഭോപ്പാലിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് പുതുച്ചേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്പ്
മെന്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖം കൊച്ചി തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്പ്മെന്റ് ഹബ്ബ് നിലവിൽ വരുന്ന തുറമുഖം കൊച്ചി തുറമുഖമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 100-101 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ പഠിക്കുക. വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2020-ലെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾക്ക് കുറച്ചധികം എന്ത് കൊടുത്തുകൊണ്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.